മൊബൈൽ ഫോൺ പല സമയത്തും ഹീറ്റ് ആകുന്ന നമുക്ക് കാണാൻ സാധിക്കും ഓവർ ഹീറ്റ് ആയിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ പല സമയത്തും നമുക്ക് കാണാൻ സാധിക്കും പല സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നതിന് കാരണം എന്താണ് നമുക്ക് ആ ഒരു മൊബൈൽ ഹീറ്റിംഗിൽ നിന്ന് നമ്മുടെ മൊബൈലിനെ സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഹീറ്റ് ആകാനുള്ള കാരണങ്ങളും കൂടാതെ മൊബൈൽ ചൂടാകുന്നതിൽ നിന്ന് എങ്ങനെ നമുക്ക് മൊബൈലിനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് नमुक नमें मोबाइल फोन चार्ज समय पवर सप्लई उपयोग कम प्रोसेसिंग वर्क कूड़ल नमें मोबाइल चार्ज समय अद नमें मोबाइल फोन चार्ज समय नमें मोबाइल फोन बैक कवर नाम रिमूव कल नमें मोबाइल बैक कवर रिमूव कल पल मोबाइल बैक कवर फुल फिट बैक कवर ईर मोबाइल पाउच नाम उपयोग नमें मोबाइल പുറം തള്ളുന്ന ചൂട് ഈ പ്രോസസ്സിംഗ് വർക്കിംഗിലൊക്കെ പുറം തള്ളുന്ന ചൂട് പുറത്തേക്ക് പോകാതെ അത് നമ്മുടെ മൊബൈലിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നതിന് കാരണമാകും അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഹീറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഏതെങ്കിലും സമയത്ത് ഹീറ്റ് ആകുമ്പോൾ നിങ്ങൾ ആ മൊബൈൽ ഫോണിന്റെ പൗച്ച് ഒന്ന് അഴിച്ചു വെച്ചാൽ ഒരു വിധത്തിൽ നമുക്ക് നമ്മുടെ മൊബൈലിന്റെ ഹീറ്റ് നമുക്ക് ഒരു പരിധി വരെ തടയിടാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഗെയിം കളിക്കാൻ അനുചിതമായിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഗെയിമിന് വേണ്ടി ഇറക്കുന്ന മൊബൈൽ ഫോണുകൾ മാത്രം നിങ്ങൾ ഗെയിം കളിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ അമിതമായിട്ടുള്ള ഗെയിം ഉപയോഗം ഗെയിം കളിക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ അല്പം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇടവേള നൽകിക്കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റിംഗ് നിങ്ങൾക്ക് തടയിടാൻ സാധിക്കുന്ന ഒരു പ്രധാന കാരണമാണ് ഈ ഒരു ഗെയിം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ അമിതമായിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് വലിയ വീഡിയോകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകും അതുപോലെ തന്നെ നമ്മൾ വലിയ വീഡിയോകൾ പ്ലേ ചെയ്ത് കാണുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിന് ഹീറ്റ് ആകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലൈവ് സ്ട്രീമുകൾ ഇപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഒരുപാട് സമയത്തേക്ക് ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകും ഇത്തരത്തിൽ നമുക്ക് ഒരേ സമയം തന്നെ മൊബൈലിനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഹീറ്റ് ആകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു അമിതമായ മൊബൈൽ വർക്കിംഗ് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹീറ്റിംഗ് നമുക്ക് അല്പം കുറക്കാൻ നമുക്ക് സാധിക്കും മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ മൊബൈലിലെ റീസെൻ്റ് ടാബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഇതുപോലെ നിരവധി ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസങ്ങളോളം നമ്മൾ ഉപയോഗിച്ച എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്നുണ്ടാകുന്ന അമിതമായ പ്രവർത്തനം അതായത് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉപയോഗം നമുക്ക് തടഞ്ഞുകൊണ്ട് നമ്മുടെ മൊബൈലിനെ ഹീറ്റിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നാലാമതായി നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ പകൽ സമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിന് സൂര്യപ്രകാശത്തു നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വരുന്നത് തടയാൻ സാധിച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിനെ ഒരു വിധത്തിൽ നമുക്ക് ഹീറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ മൊബൈൽ ഫ്രീ ആയി കൈ പിടിക്കാതെ നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിലേക്ക് ഡയറക്റ്റ് വരുന്ന സൂര്യപ്രകാശങ്ങളിൽ നിന്ന് വരുന്ന ഹീറ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനത്തിലുള്ള ഹീറ്റും കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിൻ്റെ ഹീറ്റ് വളരെ ശക്തിയായിട്ട് ഉയരാൻ കാരണമാകും അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ഈ പകൽ സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പണായി പിടിക്കാതെ അതായത് സൂര്യപ്രകാശത്തിന് നേരെ പിടിക്കാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹീറ്റിൽ നിന്ന് നിങ്ങൾക്ക് തടയാൻ സാധിക്കും അഞ്ചാമതായി നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പിറക് വശത്ത് നമുക്ക് മൊബൈലിൻ്റെ ഹീറ്റ് പുറന്തള്ളാനുള്ള സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരേ സമയം ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറന്തള്ളുന്ന ഹീറ്റ് പുറത്തേക്ക് പോകാതെ നമ്മുടെ മൊബൈലിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ അമിതമായി ചൂടാകാൻ കാരണമാകും അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ചാരി വെക്കുകയോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഫ സെറ്റുകളിലൊക്കെ നിങ്ങളുടെ മൊബൈൽ വെച്ചുകൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് പ്രവേശിക്കുന്ന ഹീറ്റ് നിങ്ങൾക്ക് പുറന്തള്ളി അതിനെ ഒരു ചൂട് അതിൻ്റെ ഹീറ്റിംഗ് ഉയരുന്നത് നമുക്ക് തടയാൻ സാധിക്കും ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോക്കൽ ചാർജറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക നമ്മുടെ മൊബൈൽ ഫോൺ
നൽകിയിരിക്കുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചാർജർ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് വരെ ലോക്കൽ ചാർജറുകൾ ലഭ്യമാണ്. അത്തരം ചാർജറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്തേക്ക് പ്രവേശിക്കുന്ന ചാർജിൻ്റെ വോൾട്ടേജിന് വ്യത്യാസം സംഭവിക്കുകയും അത് നമ്മുടെ മൊബൈൽ ഫോൺ അമിതമായിട്ട് പ്രോസസ്സിംഗ് കൂടുകയും അതിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കൂടുതൽ ഹീറ്റ് വരാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ നൽകുന്ന ചാർജറുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ സാധാരണ ഹീറ്റിംഗ് ഉണ്ടാകും, അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അല്ലാതെ ഉപയോഗിക്കുന്ന ചാർജറുകളിൽ നിന്ന് വരുന്ന, അതായത് നമ്മുടെ മൊബൈൽ കമ്പനികൾ നൽകാത്ത മറ്റു കടകളിൽ നിന്ന് വാങ്ങുന്ന ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചാർജിന് സമയത്തുണ്ടാകുന്ന ഹീറ്റിംഗ് നിങ്ങൾ സൂക്ഷിക്കണം. അതൊരുപക്ഷെ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ലീക്കിന് വരെ കാരണമാവുകയും ചെയ്യും. ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കാരണം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളിൽ നിന്ന് അധികവും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ അമിതമായി ഹീറ്റ് ഉണ്ടാക്കാൻ കാരണമാകും. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളിൽ നിന്ന് അതിൻ്റെ ആ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ വരുന്ന പരസ്യങ്ങളും കാരണവുമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ അമിതമായി പ്രവർത്തിക്കുകയും ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ അമിതമായി ഹീറ്റ് ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. അത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി അപ്ഡേറ്റ് ചെയ്യുക. കാരണം ഓരോ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യുന്നത്, അപ്ഡേറ്റിങ്ങിന് പുതിയ വേർഷൻ വരുന്നത്, പഴയ വേർഷനിൽ ഉണ്ടാകുന്ന പോരായ്മകൾ പരിഹരിച്ചു കൊണ്ടിട്ടാണ് പുതിയ വേർഷൻ നമുക്ക് അപ്ഡേറ്റിന് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബഗ് ഫയലുകളും അതുപോലെ തന്നെ കൂടുതൽ മൊബൈൽ പ്രവർത്തനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വേർഷനും അപ്ഡേറ്റ് വരുന്നത്. അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് വരുന്ന ആപ്ലിക്കേഷനുകൾ അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മൊബൈലിന് ഒരു വിധത്തിൽ നിങ്ങളുടെ ആ ഒരു ഹീറ്റിംഗ് നിങ്ങൾക്ക് തടയിടാൻ സാധിക്കും. എട്ടാമതായി, നമ്മുടെ മൊബൈൽ ഫോൺ ഏറ്റവും ഹീറ്റിങ്ങിന് കാരണമാകുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ലൊക്കേഷൻ GPS. അതായത് GPS നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ ഹീറ്റാകാൻ കാരണമാകും. ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്പൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ ലൊക്കേഷൻ ഫുൾ ടൈം സദാസമയം നമ്മുടെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിന് പ്രവർത്തനം അമിതമായി വരികയും അത് കൂടുതൽ ഹീറ്റാകാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ GPS ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും GPS നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ ഗൂഗിൾ മാപ്പൊക്കെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക. ഇത്തരത്തിലൂടെ നമ്മുടെ മൊബൈലിൻ്റെ ഹീറ്റിംഗ് ഒരു വിധത്തിൽ നമുക്ക് തടയിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഒമ്പതാമതായി, നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടുള്ള ഉപയോഗം, അതും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ലീക്കാകുന്നതിനും മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കാൻ വരെ കാരണമാകും. ഇതിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിന് കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ സമയത്തേക്ക് ഹീറ്റാകാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോൺ വിളിക്കുകയോ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് കൂടുതൽ മൊബൈൽ ഡാമേജ് ആകാനും മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ ഹീറ്റാകാനും കാരണമാകും. ഈ ഒരു പ്രവണത നിങ്ങൾ മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൊബൈലിന് ഒരു പരിധിവരെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹീറ്റിംഗ് തടയിടാൻ നിങ്ങൾക്ക് സാധിക്കും. പത്താമതായി നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺ ഫുൾ ടൈം ഹീറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിനൊക്കെ ഹീറ്റാകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്വിച്ച് ഓഫ് ആയി ഓൺ ആകുന്ന ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഇല്ലാത്ത മൊബൈൽ ഫോണുകൾ, നിങ്ങളുടെ മൊബൈൽ ഫോൺ അമിതമായി ഹീറ്റാകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഹീറ്റിംഗ് ഒരു വിധത്തിൽ തടയിടാൻ നിങ്ങൾക്ക് കാരണമാകും. അപ്പോൾ നമ്മൾ പരിശോധിച്ചത് നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റാകുന്നതിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമായിട്ടുള്ള 10 കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എനിക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.